Hello, Turkum Shasa Vendepudir Vidale Kisogadam. Upper friends Namal in the Vanatulade, or in Nali there and creeper plantum, or a flower and plant to it at Vanatulade. Ada Ide, Korea Alagalakino, a putumuta ship it to one day, Rikina, or it under them, creeper plantagalani and Elikanikanade. Ada Nana Rio Nani, Dinamun or a short video titundano, end a vitil or a creeper plant in a larry deal, actually flower within you, or a video titundano. Pinatavola than a Madagascar Jasmine on every plantum, either vola end a vitil and a larry deal flower within a pony over the just a short video titundano. A padding under to Alagal. എപ്പോഴും ചോദിക്കാറുണ്ട് ഈ പ്ലാന്റ് എനിക്ക് എന്തായാലും വേണം അപ്പം നിങ്ങളത് സെയിലിന് കൊണ്ടുവരുമോ കൊണ്ടുവരുമോ എന്നിട്ട് കുറേ ആളുകളൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഇപ്പോൾ ആ പ്ലാന്റുകൾ നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒരു രണ്ട് തരം ക്രീപ്പർ പ്ലാന്റുകളും ഉണ്ട് പിന്നെ ഒരു ഫ്ലവറിംഗ് പ്ലാന്റും കേട്ടോ അപ്പോൾ ഈ ക്രീപ്പർ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ ഈ മഡഗാസ്കർ ജാസ്മിൻ എന്ന് പറഞ്ഞാൽ നല്ല മുല്ലപ്പൂ പോലെ ഫ്ലവർ വിരിയുന്ന പ്ലാന്റാണ് നല്ല സ്മെല്ലാണ് അതും നിറയെ ഭയങ്കര ഫാസ്റ്റിൽ അതിൻ്റെ വള്ളികൾ ചുറ്റാറുണ്ട് ആദ്യം അത് കുറച്ച് സ്ലോ ഗ്രോത്താണ് പിന്നെ അത് ചുറ്റിക്കഴിഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റായിട്ട് ചുറ്റും ചെയ്യും നിറയെ വൈറ്റ് കളർ മുല്ലപ്പൂ പോലത്തെ ഫ്ലവേഴ്സ് ആയിരിക്കും ഉണ്ടാവും അപ്പോൾ അത് തന്നെ അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നമുക്കൊരു വീട്ടിൻ്റെ ഉള്ളിലേക്ക് വരെ അതിൻ്റെ സ്മെല്ലുകൾ വരാറുണ്ട് അതാണ് ഈ മഡഗാസ്കർ ജാസ്മിൻ പിന്നെ രണ്ടാമത്തെ പ്ലാന്റ് എന്ന് ഞാൻ പറഞ്ഞത് ടെക്കോമന്തെ ഹില്ലി എന്ന് പറഞ്ഞാൽ അത് ഓസ്ട്രേലിയൻ സുന്ദരി എന്നൊക്കെ ഞാൻ അതിന് പേരിട്ടിട്ടുണ്ട് കേട്ടോ ഓസ്ട്രേലിയയിൽ നിന്ന് വന്നതാണ് അത് ഫ്രോസൺ ഐലൻഡ് കിപ്പർ എന്നും അതിന് പറയുന്നുണ്ട് അപ്പോൾ ആ പ്ലാന്റിന് ഇതുപോലെ തന്നെ നിറയെ കൊല കൊലയായിട്ട് അതിൻ്റെ പൂക്കൾ നിറയെ വരും അതിൻ്റെ വേരിൻ്റെ തണ്ട് തൊട്ട് അതിൻ്റെ അവസാനം വള്ളി എവിടെയാണ് അവസാനിക്കുന്നത് അതുവരെ അതിന് ഫ്ലവേഴ്സ് വരാറുണ്ട് കേട്ടോ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം പിന്നെ മൂന്നാമത്തെ പ്ലാന്റ് നമുക്ക് വന്നിട്ടുള്ള മണിമുല്ലയാണ് നാലാമത്തെ പ്ലാന്റ് പെട്രിയാണ് കേട്ടോ പെട്രിയുടെ വയലറ്റ് ആണ് പിന്നെ അടുത്ത പ്ലാന്റ് ഞാൻ പറഞ്ഞ ഫ്ലവറിംഗ് പ്ലാന്റ് എന്ന് പറഞ്ഞതുണ്ടല്ലോ അതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ ഇപ്പോൾ നമ്മളൊക്കെ വീടുകളിൽ നമ്മുടെ ഷെയ്ഡുള്ള ഏരിയയിലൊക്കെ നമ്മൾ ഇൻഡോർ പ്ലാന്റ് വെച്ച് മാക്സിമം കൊത്തി കൊളിച്ച് സെറ്റ് ചെയ്യും പിന്നെ പറ്റാവുന്നിടത്തൊക്കെ നമ്മൾ ഷെയ്ഡൊക്കെ ഉണ്ടാക്കി കൊടുക്കും ഗ്രീൻ നെറ്റൊക്കെ കെട്ടിയൊക്കെ കൊടുക്കും പക്ഷേ അതിൻ്റെ ചില ഭാഗങ്ങളിലായിട്ട് ഇപ്പോൾ എൻ്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ വീടിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തായിട്ട് ഭയങ്കര വെയിലാണ് അവിടെ ഒരു പ്ലാന്റുകളും നമുക്ക് വെക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ ആ ഏരിയയിലൊക്കെ ബോഗൺവില്ല പ്ലാന്റുകളാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ബോഗൺവില്ല വേനൽക്കാലത്ത് മാത്രമല്ലേ ഫ്ലവർ വരികയുള്ളൂ പിന്നെ മഴക്കാലം കഴിഞ്ഞ് അവിടെ ഒരു ഫ്ലവറൊന്നും ഇല്ലാതെ വെറുതെ കൊമ്പ് അങ്ങനെ ആയിട്ടുള്ള അപ്പോൾ അങ്ങനെയുള്ള ഒരു ഏരിയയിൽ വെക്കാൻ പറ്റിയ അടിപൊളി പ്ലാന്റാണിത് യെസ്റ്റർഡേ ടുഡേ ടുമാറോ അതിന് സൺഡേ മൺഡേ എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട് അപ്പോൾ ആ പ്ലാന്റ് യെസ്റ്റർഡേ ടുഡേ ടുമാറോ എന്ന് പേര് വരാനുള്ള കാരണം ആദ്യം അതിലേക്ക് ഒരു വയലറ്റ് കളറാണ് വരിക ആ ഫ്ലവർ തന്നെ രണ്ടാമത്തെ ദിവസം അത് ലാവൻഡർ കളറായി മാറും മൂന്നാമത്തെ ദിവസം അത് വയലറ്റ് വൈറ്റ് കളറായി മാറും കേട്ടോ അങ്ങനെ ഒരു പ്ലാന്റ് തന്നെ നിറയെ മൂന്ന് കളർ ഫ്ലവേഴ്സാണ് ഉണ്ടാവുക അത് നിറയെ ബുഷായിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാവും അത് വേനൽക്കാലം മഴക്കാലം അങ്ങനെ ഒന്നുമല്ല എല്ലാ കാലത്തും ഒരുപോലെ ഫ്ലവർ വിരിയുന്ന അടിപൊളി പ്ലാന്റാണ് യെസ്റ്റർഡേ ടുഡേ ടുമാറോ കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് ടെക്കോമന്തെ ഹില്ലി എന്ന് പറഞ്ഞ ഓസ്ട്രേലിയൻ സുന്ദരി എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റാണ് ഇവിടെ ഓസ്ട്രേലിയയിൽ നിന്ന് വന്നിട്ടുള്ളതാണ് പക്ഷേ നമ്മുടെ നാടുകളിലൊക്കെ നിറയായിട്ട് ഇതുണ്ടാവുന്നുണ്ട് അപ്പോൾ ഇത്രയും വലിപ്പമുള്ള പ്ലാന്റാണ് കേട്ടോ ഞാൻ തരാൻ പോകുന്ന ഇത് കണ്ടല്ലോ അത്യാവശ്യം ഇത്രയും വലിപ്പമുണ്ട് വള്ളിയൊക്കെ നല്ല നീളം വെച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആർച്ചിലേക്ക് കയറ്റി കൊടുക്കാൻ പറ്റും പിന്നെ ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താ ഭയങ്കര ഫാസ്റ്റ് ഗ്രോത്ത് ആണ് പെട്ടെന്ന് തന്നെ നമുക്കിപ്പോൾ ഒരു വീട്ടിൽ ആർച്ചൊക്കെ ചെയ്ത് പെട്ടെന്ന് വള്ളിച്ചെളികൾ പിടിപ്പിക്കണമെങ്കിൽ ഫാസ്റ്റ് ഗ്രോത്ത് ആയിട്ടുള്ള ഒരു പ്ലാന്റാണിത് അപ്പോൾ ഇത് നമ്മളിങ്ങനെ ചുറ്റിച്ച് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഇവിടെ ഒക്കെ പൊട്ടിപ്പോകാറുണ്ട് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഈ ചെറിയ ഇളയ വള്ളികളുണ്ടല്ലോ ഈ തണ്ടുകളൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോകാറുണ്ട് അങ്ങനെ പൊട്ടിയാലും ആരും ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇവിടെ നിന്ന് വേറെ പുതിയ വള്ളികൾ നല്ല ഗ്രോത്തോടു കൂടി വരാറുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ ഫാസ്റ്റായിട്ട് വരും അപ്പോൾ ഈ വീഡിയോ കാണാത്തവരൊക്കെ ഇതാ ഞാനിവിടെ വീഡിയോ ഇടുന്നുണ്ട് എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂട്ടോ എല്ലാവർക്കും ഇനിയിപ്പോൾ വീഡിയോ ഒക്കെ തിരഞ്ഞ് കണ്ടെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എല്ലാവരും ഒന്ന് കണ്ടിട്ട് വരൂ എൻ്റെ പുറകിലുള്ള ഈ ആർച്ചിലെ വള്ളിച്ചെടികൾ കണ്ടോ നല്ല അടിപൊളി സുന്ദരി പൂക്കൾ തന്നെയാണ് കേട്ടോ ഇത് ഇവളുടെ പേരാണ് ടെക്കോമന്തെ ഹില്ലി എന്ന് പറയും ഒരു വിദേശ സുന്ദരി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ യൂട്യൂബിൽ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് കണ്ട് നോക്കൂ കേട്ടോ നല്ല അടിപൊളി സുന്ദരിയാണ് കേട്ടോ അപ്പോൾ ഞാനിതിന് ഓസ്ട്രേലിയൻ സുന്ദരി എന്നൊക്കെ വിശേഷിപ്പിച്ചിട്ട് ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു നിറയെ കൊല കൊലയായിട്ട് കേട്ടോ ഇതിൻ്റെ പൂക്കൾ വിരിയ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട് നിറയെ ഉണ്ട് പക്ഷേ ഇത് വെയിൽ തുടങ്ങി കഴിയുമ്പോൾ തന്നെ ഇതിലേക്ക് നിറയെ ഫ്ലവേഴ്സ് വരും അത് മഴ പെയ്തുകൊണ്ട് തന്നെ ഒരുപാട് ഫ്ലവേഴ്സൊക്കെ പൊഴിഞ്ഞു പോയിട്ടോ അപ്പോൾ നല്ല ഡാർക്ക് പിങ്കിൽ ഒരു ക്രീം കളർ അറ്റഭാഗത്ത് ഒരു ക്രീം കളർ പെൺകുട്ടികളുടെ സ്കേർട്ട് പോലെയാണ് കേട്ടോ ഇത് കാണാൻ ഭയങ്കര ഫാസ്റ്റ് ഗ്രൗത്തിലുണ്ടാകുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ ഈ ക്രീപ്പർ പ്ലാന്റ് അടിപൊളി പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇല്ലാത്തവരൊക്കെ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചു വെച്ചോളൂ ഇത് കണ്ടോ ഇതാട്ടോ ഇതിൻ്റെ റൂട്ടിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് തൊട്ട് ഈ വള്ളികളിലൂടെ ഒക്കെ മൊത്തം നിറയെ ഫ്ലവേഴ്സാണ്
അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ രണ്ടാമത്തെ പ്ലാന്റ്. ഞാൻ പറഞ്ഞില്ലേ മഡഗാസ്കർ ജാസ്മിൻ എന്ന് പറഞ്ഞ പ്ലാന്റ് ഉണ്ട്. ഇതിൻ്റെ വലിപ്പം സൈസൊക്കെ ഇതാട്ടോ, ഒക്കെ നോക്കി ഓക്കേന് ശേഷം മാത്രം നിങ്ങൾ ഓർഡർ ചെയ്താൽ മതി. അപ്പോൾ ഇത് കുറച്ച് പ്ലാന്റുകളെ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഗാർഡനിൽ വിരിഞ്ഞ ആ വീഡിയോ ആണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കാണാത്തവരൊക്കെ വേണമെങ്കിൽ ഒന്ന് ലിങ്കിൽ ഒന്ന് പോയി കണ്ട് നോക്കിയാലും മതി ഷോർട്ട് വീഡിയോ. അല്ലെ ഇപ്പോൾ അതാ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇതിൻ്റെ ഫ്ലവറൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ചിട്ട് വരൂ കേട്ടോ. നമ്മുടെ മൂന്നാമത്തെ പ്ലാന്റ് പെട്രിയാണ്. പെട്രിയുടെ വയലറ്റാണ് കേട്ടോ. അത് കണ്ടില്ലേ ഇത്രയും ഹെൽത്തിയായ പ്ലാന്റാണ്. ഇതിൻ്റെ ഇടയസ്റ്റൂർ കണ്ടില്ലേ നല്ല റൂട്ടുകളൊക്കെ നല്ല രീതിയിൽ ഓടിത്തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിനെ ഒരു പ്ലാസ്റ്റിക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അടിവശത്ത് കൊക്കോപ്പീറ്റൊക്കെ വെച്ച് ജിഫി ബാഗൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് അയച്ചുതരാം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ റൂട്ടിനൊന്നും ഡാമേജ് ആവാതെ നല്ല ഫ്രഷ് ആയിരുന്നു നിങ്ങളുടെ കൈ കിട്ടും. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ജിഫി ബാഗ് ജസ്റ്റ് ഒന്ന് കീറിയിട്ട് നിങ്ങൾ എവിടെയാണ് പോട്ടിലാണോ മണ്ണിലാണോ എവിടെയാണോ വെക്കുന്നത് വെച്ചാൽ അതിലേക്ക് വെച്ച് നല്ല രീതിയിൽ വെള്ളം അയച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാട്ടോ നമ്മുടെ അടുത്ത പ്ലാന്റ് പെട്രിയാണ് കേട്ടോ. നല്ല ഹെൽത്തി ആയ പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അടുത്ത പ്ലാന്റ്. മണിമുല്ലയാണ്. മണിമുല്ലേനെ പറ്റി പിന്നെ നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ, അവർക്ക് അറിയുന്ന ഒരു പ്ലാന്റാണല്ലോ. നിറയെ വൈറ്റ് കളർ ഫ്ലവേഴ്സ് വരുന്ന നല്ല പ്ലാന്റ് തന്നെയാണ് കേട്ടോ മണിമുല്ല. അത്യാവശ്യം ഇത്രയും വലിപ്പം, വള്ളി ഇത്രയും നീളം വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ഹെൽത്തി ആയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇതും. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അടുത്ത പ്ലാന്റ്. യെസ്റ്റർഡേ ടുഡേ ടുമാറോ ആണ്. കണ്ടാൽ അറിയാം നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഹെൽത്തി ആയ പ്ലാന്റ് തന്നെയാണ്. ഈ പ്ലാന്റിൽ നിറയെ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത്രയും വലിപ്പമുള്ള പ്ലാന്റിൽ തന്നെ നിറയെ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഭയങ്കര മഴയാണ് ഇവിടെ. ഇടയിൽ നല്ല മഴയായതുകൊണ്ട് നല്ല വെയിലുള്ളടുത്ത് വെച്ചതുകൊണ്ട് പോയതാണ്. ഇനി നിങ്ങൾ നല്ലൊരു പോട്ടിലേക്ക് ഇത് വെച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പറായി തന്നെ ഇതിൽ ഫ്ലവേഴ്സ് പിടിച്ചു കിട്ടും കേട്ടോ. ഇപ്പോൾ ഞാൻ ഇതേപോലെ ചെറിയ ഇതിനേക്കാളും ചെറിയൊരു പ്ലാന്റായിരുന്നു ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു മാസം കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വലിപ്പം വെച്ചിട്ടുണ്ട്. അതിൽ നിറയെ ഫ്ലവേഴ്സും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ കൊടുക്കേണ്ട പോട്ടി മിക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണ്, മണൽ, കൊക്കോപ്പീറ്റ്, കരി ഉണ്ടെങ്കിൽ കരി, അല്ലെ ചകിരിയുടെ പീസസ് ഉണ്ടല്ലോ കൊക്കോ ചിപ്സ്, അതൊക്കെ കൂടിയിട്ടുള്ള ഒരു പോട്ടി മിക്സിൽ നമ്മൾ ഈ പ്ലാന്റിനെ നടുക. എന്നിട്ട് എല്ലുപൊടി ഉണ്ടെങ്കിൽ ഭയങ്കര ഫാസ്റ്റായിട്ട് വളരും കേട്ടോ. എല്ലുപൊടി ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. നല്ല വെയിലുള്ള ഒരു ഏരിയയിൽ നടുക. ഇപ്പോൾ വെയിലുള്ളതുകൊണ്ട് ഒരു രണ്ട് നേരം ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മളെപ്പോഴും വളങ്ങൾ കൊടുക്കുക, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് അങ്ങനെ വലിയൊരു അസുഖങ്ങളൊന്നും വരത്തുമില്ല കേട്ടോ. നല്ല ഒരു ഹൈറ്റ്, ഇത്ര ഒരുപാടല്ല, ഒരു പാകത്തിന് വലിപ്പമായിട്ടുള്ള ഒരു പൂമരമായിട്ട് എപ്പോഴും നമ്മളെ വീട്ടിൽ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് തരും. പിന്നെ ഇനിയിപ്പോൾ ഫ്ലവർ ഇല്ലെങ്കിലും കൂടെ കൂടിയിട്ട് ഇതിൻ്റെ ലീഫുകൾ നല്ല ബുഷി ആയിട്ടാണ് ലീഫുകൾ വരുന്നത്. ഇങ്ങനെ നിറയെ ബ്രാഞ്ചസ് കൊമ്പുകൾ വരാറുണ്ട്. ഇതിൻ്റെ ഇലകൾ കാണാനും നല്ല ഭംഗിയാട്ടോ. അതിൽ നിറയെ ഫ്ലവേഴ്സ് വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് വേണ്ടവരൊക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് തന്നെ ഒന്ന് അറിയിക്കണം, അല്ലെങ്കിൽ നമ്പറുകൾ പറഞ്ഞാലും മതി കേട്ടോ. ഓരോ പ്ലാന്റും ഞാൻ ക്ലോസ് ആയിട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് അതിൻ്റെ വലിപ്പം സൈസും ഒക്കെ ഇഷ്ടപ്പെട്ടാൽ മാത്രം നമുക്ക് ഓർഡർ തന്നാൽ മതി കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഞാൻ പിന്നെ എല്ലാവർക്കും വാട്സപ്പിൽ ഓരോ പ്ലാന്റും എടുത്തിങ്ങനെ കാണിക്കേണ്ടി വരും. അപ്പോൾ ഈ സെയിം പ്ലാന്റുകൾ തന്നെ ആയിരിക്കും കേട്ടോ ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കണ്ട് നോക്കിയിട്ട് വരൂ കേട്ടോ.
ഇത്രയൊക്കെ ഉള്ളൂട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇൻഷാ അള്ളാ വീണ്ടും ഞാൻ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഓക്കെ ദെൻ, ബൈ ബൈ.